ദൈവതേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം കാൽവരിയിൽ ഉളവാക്കിയ ശേഷം സ്വർഗാദി സ്വർഗങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവമായ സ്നേഹ വന്ദനം. ഇന്ന് ഈ സ്റ്റുഡിയോ കോംപ്ലക്സിൽ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ, അവൻ്റെ നാമം ഉയർത്തുവാൻ, എനിക്ക് ചെയ്ത നന്മകൾ വർണ്ണിക്കുവാൻ ലഭിച്ച നല്ല സവാസ്ഥ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇതിനുവേണ്ടി അനേകപ്പെട്ട പൗർവിഷനെ ഞാൻ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രസ്താവിച്ചതുപോലെ പല ഗാനങ്ങളും രചിക്കുവാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. നിന്ദാനം ഞാൻ ഉണർവിൻ വരൻ സിയോൻ യാത്രയിൽ കഷ്ടങ്ങൾ സാരമില്ല ഇത്രത്തോളം ജയന്തെന്ന ദൈവത്തിന് സ്തോത്രം. മഹിമ കണ്ട സാക്ഷികളെ, മധ്യകാശിനികൾ, മണിപ്പന്തലിൽ തുടങ്ങിയ 300-ലധികം ഗാനങ്ങൾ ദൈവമക്കളായ നിങ്ങളൊക്കെ ഏറ്റുപാടിയതുകൊണ്ട് അതിന് വളരെ പ്രചാരം ലഭിച്ചതിനാൽ ഞാൻ ദൈവത്തിനോട് സ്തോത്രം ചെയ്യുകയും നിങ്ങളുള്ളവരോടും ഞാൻ നന്ദിയും കടപ്പാടുമുള്ളവനായിരിക്കുന്നു. സ്തോത്രം. 40 വർഷങ്ങൾക്ക് മുൻപ് രചിച്ച ഒരു ഗാനം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1981 ഈ ഗാനം ഞാൻ രചിച്ചത്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ, എൻ്റെ ദൈവമേ, നീ എനിക്ക് സകലത്തിനും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന, എന്നെ ഞാൻ അറിയുന്നതിലുപരിയായിട്ട് എന്നെ അറിയുന്ന കർത്താവ്, എൻ്റെ ഭാവിയെക്കുറിച്ച് അറിയുന്നവൻ, കരുതുന്നവനെല്ലാം എൻ്റെ കർത്താവാണ്. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ സ്തോത്രഗാനത്തിൻ്റെ ഈരടികൾ ഏറ്റുപാടാതിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ സ്നേഹം എത്ര ഞാൻ തള്ളി നീക്കി. അന്ന് ഞാൻ അന്യനായിരുന്നു, അനാഥനായിരുന്നു. എന്നാൽ എന്തോ ഞാൻ ധന്യനായി തീർന്നു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവെനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ്റെ കർത്താവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശു
യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ പോരാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ 1981 ഈ ഗാനം രചിച്ചത്. അന്ന് ഞാൻ എൻ്റെ വീട് ചെങ്ങന്നൂര്, അത് തൊട്ടടുത്തുള്ള കോടുകുളഞ്ഞി എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സെമി ആത്മീയ സംഘടനയായിരുന്നു, ഇന്ത്യ സുവാർത്താ സമിതി എന്നായിരുന്നു എൻ്റെ പേര്. അവിടെ മ്യൂസിക് ഡയറക്ടറായിട്ട് ജോലി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. ഒരു മാസം കൂടെ എന്നോടൊപ്പം 50 പേർക്ക് അവിടെ ജോലിയുള്ളൂ എന്ന് എൻ്റെ മാനേജ്മെൻറ്റ് നോട്ടീസ് നൽകിയ സമയത്താണ് ഈ ഗാനം രചിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഡോക്ടർ ജോർജ് തരകൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ രാജു എന്നയാളിനെ ഗിറ്റാർ പഠിപ്പിക്കാനായിട്ട് ആ ഭവനത്തിൽ ഞാൻ ചെന്നപ്പോൾ മകൻ അവിടെയില്ല, മകൻ പുറത്തേക്ക് പോയിരിക്കുന്നു. എൻ്റെ ജോലി നഷ്ടപ്പെടുന്നുള്ള ആകുല ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രാജുവിനെ വെയിറ്റ് ചെയ്ത് മോൻ്റെ ഗിറ്റാർ ഞാൻ 3/4 rhythm പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് യേശുവേ നീ എനിക്ക് സകലത്തിനും മതിയായവനാണുള്ള ഈ കോറസ് എനിക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത്. സ്തോത്രം. അന്ന് തന്നെ വീട്ടിൽ ചെന്ന് ഞാൻ ആ പാട്ട് പൂർത്തിയാക്കി. ആദ്യമായിട്ട് 300 പേർ പോടുന്ന ഒരു കോൺഗ്രിഗേഷനിൽ ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് പാടുകയുണ്ടായി. പാട്ട് കഴിഞ്ഞപ്പോൾ പലരും എന്നെ അഭിനന്ദിച്ചു, നല്ല പാട്ടാണല്ലോ, പുതിയ പാട്ടാണല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയ പാട്ടാണ്. പലരും എന്നെ അഭിനന്ദിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറഞ്ഞു, പാട്ട് നല്ലതാണ്, പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിന് ഇത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ ഗൗരവം എനിക്ക് വീണ്ടും റീതിങ്ക് ചെയ്യാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ആ ബ്രദറിനോട് എനിക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഭവനത്തിൽ വന്നു, വീട്ടിൽ വന്നു, കൂടുകുളഞ്ഞിന്ന സ്ഥലത്ത് നിന്ന് നടന്ന് രാത്രിയിൽ വീട്ടിൽ വന്ന് മാതാവ് പറഞ്ഞു ആഹാരം കഴിക്കാനായിട്ട്. എടുത്തു വെച്ചപ്പോൾ മോനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് എന്നെ ഓർപ്പിച്ചു. എന്താണെന്ന് ലെറ്റർ എന്താണെന്ന് നോക്കി പെട്ടെന്ന് ഞാൻ എടുത്തൊരു കാർട്ടൂൺ കവറിലായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വന്നൊരു കത്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിവേഗം വലിച്ച് പൊട്ടിച്ച് കയറി നോക്കിയപ്പോൾ കേരള ഗവൺമെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് LDക്കാർക്കായിട്ട് ജോലിക്കുള്ളൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. ഒരു വാതിലടയുമ്പോൾ പുതിയൊരു വാതിൽ തുറക്കുന്നവനാണ് നമ്മുടെ യേശു. വിശ്വസിക്കുന്ന ഒരു കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത. ഹല്ലേലൂയ. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങൾക്കായി കരുതുന്നൊരു കർത്താവുണ്ട്. എല്ലാ വാതിലുകളും അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇനി മുൻപോട്ടൊരു ചുവട് വിൽക്കാൻ കഴിയുകയില്ലെന്ന് നീ ഭയപ്പെടുമ്പോൾ നിന്നെ കരുതുന്നൊരു കർത്താവുണ്ട്. അതാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. 1 Petrus 5:7 നാം വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊൾവിൻ. ഹല്ലേലൂയ. എത്ര നല്ലൊരു വാഗ്ദത്തമാണ് തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഫിലിപ്പിയ ലേഖന 4:4 വായിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക അത്ര വേണ്ടത്. എത്ര നല്ലതൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നലെ എന്ന പോലെ ആ ഗാനം പാടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ദൈവം കൃപ തരുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2002 കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമുള്ള പാട്ട് എഴുതുവാൻ ദൈവം എനിക്ക് കൃപ തന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീടിൻ്റെ അടുത്താണ് ക്രിസ്ത്യൻ കോളേജ്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്. ആ മലയുടെ ഒരു മലയുടെ മുകളിലാണ്. അതിൻ്റെ മലയുടെ മുകളിൽ നിന്ന് ഇറക്കം ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ വാഹനത്തിന് ബ്രേക്ക് ഫെയിലിയർ ആയിട്ട് ഏകദേശം 60 അടി താഴ്ചയിലേക്ക് എൻ്റെ നിയന്ത്രണം വിട്ട് വാഹനം 3 കരണം മറിഞ്ഞ് തകരുകയുണ്ടായി. ഞാനും എൻ്റെ വൈഫുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. സ്തോത്രം. പെട്ടെന്ന് തലകീഴായി കിടക്കുന്ന 4 വീല് മുകളിലായിട്ട് കിടക്കുന്ന വാഹനത്തിൽ ഞാൻ എങ്ങനെയോ ചില്ലുകൾക്കിടയിൽ കൂടെ പുറത്തിറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. വൈഫിനെ ഞാൻ ചില്ലുകളിടയിൽ കൂടെ വലിച്ചെടുത്തു.
അവളുടെ നെറ്റി പൊട്ടി ധാരധാരയായി രക്തം വിഴുന്നു കണ്ടു. ഉടൻ തന്നെ സെഞ്ചുറി ഹോസ്പിറ്റൽ, 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ, അവിടേക്ക് അഡ്മിറ്റായി. അവിടെ ചില ദിവസങ്ങൾ അഡ്മിറ്റായതിന് ശേഷം ഭവനത്തിൽ വന്നു വിശ്രമിക്കുന്ന സമയത്താണ് മനസ്സിലായ കഴുത്ത് സ്റ്റിഫായി പോയി തലയെന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ. അവൾക്ക് ജോലി ചെയ്യാനും വീട്ടിലെ ആഹാരങ്ങൾ പാനം ചെയ്യുവാനും അത് പ്രിപ്പയർ ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനെന്നുള്ള കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. വളരെ ആരോഗ്യമുള്ള ഒരു സഹോദരിയാണ് എൻ്റെ ഭാര്യ, അവൾ സ്റ്റാഫ് നഴ്സാണ്, എങ്കിലും അവൾ തകർന്നു പോയി. സ്തോത്രം. 1 വർഷത്തോളം ഹല്ലേലൂയ വേണ്ടത്ര ആരോഗ്യമില്ലാതെ ഭവനത്തിൽ വിശ്രമിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. 2 ഫിസിയോതെറാപ്പിസ്റ്റുകൾ മാറി മാറി ചികിത്സിച്ചെങ്കിലും കഴുത്തിന് ഭേദം വന്നില്ല. പിന്നീട് ദൈവദാസന്മാർ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് അനർത്ഥം മാത്രമല്ല, ഇതൊരു പോരാട്ടമാണെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ മാത്രം വിടുതൽ കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തുടർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ തിരുമൽ നിർത്തിയിട്ട് ഞാൻ തന്നെ തിരുമുന്ന ജോലി ഏറ്റെടുത്തു, കാരണം തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. അങ്ങനെ അവളെ കഴുത്ത് തിരുമ്പ സമയത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്, എന്നെ ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകാൻ 1 ആഴ്ച കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ. അവൾ എന്നെ ആശ്വസിപ്പിച്ചു, ഹല്ലേലൂയ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമെന്ന്. അവൾ എന്നെ ധൈര്യപ്പെടുത്തി. ഞാൻ മടങ്ങി വന്നപ്പോൾ, പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഒരു ഗാനവുമായിട്ടാണ് വന്നത്, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ഹല്ലേലൂയ. അത് അനേകർക്കും ആശ്വാസവും വിടുതലായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ടു ജീസസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദുബൈയിലേക്ക് പോകാനായിട്ടൊരു അവസരം ആദ്യമായിട്ട് ലഭിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കൊരു വിസ ലഭിച്ചിട്ടുണ്ട്, ശുശ്രൂഷയ്ക്കായിട്ട് ദുബൈയിലോട്ട് പോകട്ടെ. അവൾ പറഞ്ഞു, ധൈര്യമായി പോയിക്കൊള്ളുക, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാണെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബൈയിൽ ചെന്നു. അവിടെ നിന്ന് വീണ്ടും മസ്കറ്റുള്ള ചില സുഹൃത്തുക്കൾ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. അവിടെ ഒരു പ്രോഗ്രാം ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ശേഷം ഈ പാട്ട് പാടി ഞാൻ ടെസ്റ്റിമണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫ്, ഞങ്ങളടങ്ങുന്ന IPC പ്രയർ സെൻ്ററിൽ തിരുവല്ലയിൽ ആരാധിക്കുന്ന ഒരു ഫ്രൈഡേയിൽ എൻ്റെ വൈഫ് അവിടെ 2 കരങ്ങൾ വടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ കഴുത്തിന് അത്ഭുത രോഗ സൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ. ഞാൻ അന്ന് രാത്രി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഉറക്കത്തിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കഴുത്ത് സൗഖ്യമായി, ഇന്ന് ഫ്രൈഡേയിൽ ഞാൻ ഫാസ്റ്റിംഗ് പ്രയറിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഴുത്തിൻ്റെ കെട്ട് വിട്ടുപോയി, ഇന്ന് ഞാൻ പൂർണ്ണ സൗഖ്യതയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യം ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ടു ജീസസ്. ദൈവനാമത്തിന്റെ പാട്ടിന്റെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യത്തേജസ്സിൻ ധനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിന്റെ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളലിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാമണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രാണന്റെ പ്രിയനാമണവാളനിൽ നാം പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ
കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർക്കിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നു. യേശുവിൻ്റെ ജനമേ, നമുക്കും ഒരുങ്ങാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ, ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിന് ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോ തീടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16:33 നാം വായിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ. പറഞ്ഞത് ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. മുൻപോട്ട് പോകാൻ പലപ്പോഴും പ്രയാസം വന്ന് പോയി നാം പകച്ചു നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നാലത് സാരമില്ലെന്നെണ്ണുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 8:18 വായിക്കുന്നു, നമ്മൾ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് അരുമന്ദനായ യേശു നമ്മുടെ കൂടെയുണ്ട്, ഇതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ യേശുവിൻ്റെ വാഗ്ദത്തം നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ വൈഫ് ആക്സിഡൻറ്റിലൂടെ വളരെ ക്ലേശം സഹിച്ചെങ്കിലും ഇന്നവൾ വളരെ ആരോഗ്യവതിയായി ഇരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. 1984 എൻ്റെ വിവാഹം നടന്നത്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ എനിക്ക് ദൈവം തന്നു. പ്രൈസ് ടു ജീസസ്. എൽ സി വിൽസൺ എന്നാണ് പേര്. ഹല്ലേലൂയ. എൻ്റെ വിവാഹം നടക്കുന്ന തലേനാൾ രാത്രി, 2004 ജനുവരി 30 തലേനാൾ രാത്രി എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം ഭവനത്തിൽ തടിച്ചുകൂടി. അന്നൊക്കെ എങ്ങനെയായിരുന്നല്ലോ, ഓഡിറ്റോറിയത്തിലല്ല, വീട്ടിലാണല്ലോ കൂടുന്നത്. സ്തോത്രം. നാളത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രമീകരിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് കൂടി. എന്നാൽ ആ തലേ രാത്രിയിൽ നാളെ നടക്കേണ്ട വിവാഹ ശുശ്രൂഷ നടക്കുന്ന ഹാൾ മാറ്റി സ്ഥാപിക്കപ്പെടേണ്ട ഒരു സാഹചര്യം സംജാതമായി തീർന്നു. എൻ്റെ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. പ്രൈസ് ടു ജീസസ്. വിവാഹം നടത്തേണ്ട ശുശ്രൂഷകനെ മാറ്റി മറ്റൊരു ശുശ്രൂഷകനെ വെക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പ്രൈസ് ടു ജീസസ്. ഒരുപോലെ കണ്ണടയ്ക്കാതെ പോലുമായിരുന്നു ഞാൻ എൻ്റെ വിവാഹവേദിയിലേക്ക് ആനയിക്കപ്പെട്ടത്. പ്രൈസ് ടു ജീസസ്. സ്വന്തം ജനങ്ങൾ പലരും വിട്ടുപോയി, ബന്ധുക്കൾ പലരും മാറിപ്പോയി. എന്നാൽ മാറാത്ത ഒരു യേശു, മാറ്റമില്ലാത്തൊരു യേശു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, എൻ്റെ ആവശ്യങ്ങളെല്ലാം പറയുന്ന ദൈവം, എൻ്റെ അനർത്ഥത്തിലും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എല്ലാം എന്നോട് കൂടെയിരുന്ന യേശു എൻ്റെ കൂടെയുണ്ടായിരുന്നു. സ്തോത്രം. സ്വന്തം ജനം കൈവിട്ടാലും ബന്ധുക്കൾ മാറിപ്പോയാലും നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, അതാണ് യേശു. 1984 ശാന്ത തുറമുഖമെടുത്തു എന്ന ഗാനം ഞാൻ ആദ്യ രചിച്ചത്. സ്തോത്രം.
പാട്ട് അനേകർ ഏറ്റുപാടിയിട്ടുണ്ട്, പല ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, കേൾക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം ദൈവനാമത്തിനായി ഗാനത്തിൻ്റെ ചില വരികൾ പാടുവാനാഗ്രഹിക്കുന്നു. ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു പ്രതീക്ഷിച്ച വാതിലൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോയി. സ്നേഹിച്ചവർ കൈവിടും, നാം ആഗ്രഹിച്ചവളൊക്കെ മാറിപ്പോകും, ആവശ്യങ്ങളുടെ മുകളിൽ മുഖതിരിച്ചു പോകും. താൻ മാറാത്തൊരു ദൈവമാണ് നമ്മുടെ യേശു. ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു അധികമില്ല അധികമില്ല യാത്ര അധികമില്ല ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു കൊടുങ്കാറ്റും തിരമാലയും പടകിന് നേരെ ആഞ്ഞടിച്ചോട്ടെ, ജീവിതം നമുക്ക് മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ട് തോന്നുന്ന അവസരങ്ങളിൽ ആ ക്രൂശിൽ നോക്കി യാത്ര ചെയ്യാം. ശാശ്വത വീട്ടിൽ എത്തുവോളം ക്രൈസ്റ്റ് ജീസസ്. കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ കൊടുങ്കാറ്റും തിരമാലയും പടകിലേറിടുമ്പോൾ ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം ചിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു സ്വന്തം ജനം കൈവിട്ടാലും ബന്ധുക്കൾ മാറിപ്പോയാലും കൂട്ടുകാരകന്നു പോയാലും നീ ആശ്രയിക്കുന്ന വാതിലുകൾ അടഞ്ഞാലും നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, അതാണ് നമ്മുടെ യേശു. സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും സ്വന്ത ജനം കൈവിട്ട് പോയി പ്രിയപ്പെട്ട ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈവിടില്ല ക്ലേശങ്ങളിൽ താങ്ങിടുത്താൻ യേശു എന്നെ കൈവിടില്ല യേശു നിന്നെ കൈവിടില്ല
ശാന്തമുഖമടുത്തു എന്റെ കാന്തനോടേറ്റം അടുത്തു ശാന്തമുഖമടുത്തു എന്റെ കാന്തനോടേറ്റം അടുത്തു ഹല്ലേലൂയ ഇവിടെ ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെ 5 or 6 kilo ഇരപ്പി പേരൂടുന്ന സ്ഥലത്ത് 1983 ഞാനൊരു കൺവെൻഷൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പാട്ട് കേൾക്കാൻ വന്ന ഒരു സഹോദരിക്ക് ഒരു പാട്ട് പാടണമെന്നുള്ള ആവശ്യമായി എന്നെ സമീപിച്ചു. എനിക്ക് മനസ്സിലായി ആ സഹോദരി സ്റ്റേജിലേക്ക് രണ്ട് പേർ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു കറുത്ത കണ്ണട ധരിച്ചിട്ടുണ്ട്. ഞാൻ കീബോർഡ് വായിച്ചുകൊണ്ടാണ് പാടിക്കൊണ്ടിരുന്നത്. ഞാൻ വളരെ വേഗം ആ സഹോദരിയുടെ അടുത്ത് ചോദിച്ചു ഏത് പാട്ടാണ് പാടുന്നതെന്ന്. അവൾ മറുപടി പറഞ്ഞു എല്ലാ നന്മയ്ക്കായി ഒരു പുതിയ പാട്ടാണ് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു അറിയാമത് മാത്രമല്ല ആ പാട്ട് എഴുതി ട്യൂൺ ചെയ്ത ആളാണ് ഞാനാണ് കീബോർഡ് വായിക്കുന്നത് ധൈര്യമായി പാടിക്കൊള്ളുവാൻ പറഞ്ഞു. സ്തോത്രം. കാഴ്ചയില്ലാത്ത സിസ്റ്റർ പാട്ട് ഞാൻ എഴുതിയ പാട്ട് അറിയാമെന്ന് ചോദിച്ചില്ലല്ല. അവൾ പാടാൻ എഴുതി തിരഞ്ഞെടുത്ത പാട്ടിൻ്റെ അർത്ഥം എല്ലാ നന്മയ്ക്കായി സ്വർഗതാദൻ ചെയ്തിടുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നി. സ്തോത്രം. ഞാൻ മനോഹരമായി പാടിയ ആ സിസ്റ്ററിനെ പരിചയപ്പെടാൻ ശ്രമിച്ചു എന്നത് സാധിച്ചില്ല. 14 വർഷങ്ങൾക്ക് ശേഷം തിരുവല്ലയിൽ നടന്നൊരു പ്രോഗ്രാമിലൂടെ ആ കുട്ടിയെ വീണ്ടും കാണുവാനിടയായി തീർന്നു. സ്തോത്രം. സിസ്റ്റർ ആലീസ് മെഴുവേലി സ്വദേശിനിയാണ്. മ്യൂസിക്കിൽ എം എ എടുത്തതിന് ശേഷം അധ്യാപികയായി ജോലി ചെയ്യുന്ന ആ സഹോദരിയുടെ പ്രത്യാശയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു ഈ പാട്ടിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ പാടിയത്? അവൾ പറഞ്ഞു അതെ ഞാനിതറിഞ്ഞുകൊണ്ടാണ് പാടിയത്. ഞാൻ പോകുന്നിടത്തെല്ലാം ഈ പാട്ട് പാടാറുണ്ട്. ഞാനപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു സഹോദരിയുടെ കണ്ണ് കാണുന്നില്ലല്ലോ കണ്ണിന് കാഴ്ചയില്ലല്ലോ നന്മയ്ക്കായിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? അവൾ പറഞ്ഞ മറുപടി കേൾക്കണോ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. ഞാൻ ഈ ലോകം കണ്ടിട്ടില്ല ഭൂമി കാണുന്നില്ല എൻ്റെ സഹോദരങ്ങളെ കാണുന്നില്ല സൂര്യനെ കാണുന്നില്ല ചന്ദ്രനെ കാണുന്നില്ല എന്നാൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ കാണും. ക്രൈസ്റ്റ് ജീസസ്. ആ സഹോദരിയുടെ ആ വിശ്വാസത്തിന് പുറത്ത് ഞാൻ പകച്ചു നിന്നുപോയി. പ്രിയപ്പെട്ടവർ എത്ര മനോഹരമായിട്ട് ആ പാട്ട് അവൾ പാടിയുണ്ടായി. ദൈവനാമോഹത്തിനായി ആ ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പല്ലവി അനുപല്ലവി മാത്രം. എല്ലാം നന്മയ്ക്കായി സ്വർഗതാഥൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗതാഥൻ ചെയ്തിടുന്നു നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിർണയമാവിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാഥൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗതാഥൻ ചെയ്തിടുന്നു ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എൻ്റെ താതൻ എനിക്ക് തരുമ്പോൾ അവൻ എന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനം എന്നെ സഹായിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ആമേൻ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ താതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു എന്നെ താതൻ
എനിക്ക് നൽകുമ്പോൾ അവർ എന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗത്താതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുണ്ട്. പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുണ്ട്. പതറുകില്ല തളരുകില്ല സ്വർഗസിയോനിലെത്തിടും ഞാൻ. പതറുകില്ല തളരുകില്ല സ്വർഗസിയോ എത്തിടും ഞാൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ഹല്ലേലൂയ. പ്രകാരം എനിക്ക് എൻ്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാനും പാട്ടുകൾ പാടുവാനും ദൈവം തന്ന നല്ല സാവകാശം സമയത്തിന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിച്ച പവർ വിഷനോടും അതിൻ്റെ ചെയർമാൻ തുടങ്ങിയ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. വിവിധ പ്രോഗ്രാം ഇതിനു മുമ്പും പവർ വിഷന് വേണ്ടി എനിക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ദൈവനാമത്തിനായിട്ട് നിലകൊണ്ട് വീണ്ടും ദൈവം ഇതിനായി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. പ്രോഗ്രാം ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും എൻ്റെ കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഹല്ലേലൂയ.